ഹലോ ഗൈസ് ഫോൺ ഇഷ്ടപ്പെട്ടല്ലോ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കണം. ഇപ്പോൾ നാട്ടിൽ കൗണ്ടൊക്കെ കുറയുന്നില്ലേ? ഞാൻ അന്നേ പറഞ്ഞില്ലേ നമ്മൾ ശുഭാപ്തി വിശ്വാസത്തിൽ ഒരുമിച്ച് പ്രവർത്തിച്ച് കഴിഞ്ഞാൽ കൗണ്ട് കുറയുന്നു. സോ കൗണ്ടൊക്കെ കുറഞ്ഞു, കുറഞ്ഞുകൊണ്ടിരിക്കുന്നു, ഇനിയും കുറയട്ടെ. ഇവിടെയും വാക്സിനേഷൻ കുറച്ച് ഫാസ്റ്റായിട്ടുണ്ട്. വിഷ്ണുവിന് വാക്സിനേഷനിൽ ഡേറ്റ് കിട്ടി. വിഷ്ണു കുറച്ച് കിളവനാണല്ലോ, ഞാൻ കുറച്ച് യങ് ആയതുകൊണ്ട് എനിക്ക് കിട്ടിയിട്ടില്ല ഇതുവരെ. അവർ ഡേറ്റ് ഓഫ് ബർത്ത് അനുസരിച്ചിട്ട് ഇങ്ങനെ താഴ്ത്തോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. സോ എനിക്കിതുവരെ കിട്ടിയിട്ടില്ല. ഹോപ്പ്ഫുള്ളി ഒരു വീക്കൊക്കെ ആ കഴിഞ്ഞാൽ കിട്ടുമായിരിക്കും. അത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ നാട്ടിലോട്ടുള്ള ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതാണ്. ഞാനിപ്പോൾ ഏകദേശം 2.5 കൊല്ലമായി വന്നിട്ട്, അപ്പോൾ ഓഗസ്റ്റിൽ വരണം എന്നാണ് വിചാരിക്കുന്നത്, ഇഫ് എവറിത്തിങ് ഗോസ് വെൽ. അപ്പോൾ അത്രയ്ക്കേ ഉള്ളൂ. കുറച്ച് പേരെൻ്റെ അടുത്ത് പറഞ്ഞു ഞാനിപ്പോൾ കുറേയായി പ്രഹസനം എന്നുള്ള വാക്ക് പറഞ്ഞിട്ട്. സോ വെൽക്കം ബാക്ക് ടു എറ്റ് അനദർ എപ്പിസോഡ് ഓഫ് ഫണി മലയാളീസ് പ്രഹസനം. അപ്പോൾ ഇത് വിഷ്ണുവിൻ്റെ ടീഷർട്ടാണ് കേട്ടോ. വിഷ്ണു കുറേ ടീഷർട്ട് വിഷ്ണുവിന് പാകമല്ല എന്ന് പറഞ്ഞിട്ട് വിഷ്ണു കളയാൻ വേണ്ടി വെച്ചിരിക്കുകയായിരുന്നു. ഞാൻ നോക്കിയപ്പോൾ എനിക്ക് കറക്റ്റ് പാകം, അപ്പോൾ എനിക്ക് കുറേ ടീഷർട്ടും കിട്ടി. പിന്നെ വേറെ വീട്ടിലിടാൻ വേണ്ടിയിട്ട് കുത്തു വാങ്ങിക്കേണ്ട ആവശ്യമില്ലല്ലോ. നിങ്ങൾ ആരെങ്കിലും പുതുതെന്ന് യൂസ് ചെയ്യാറുണ്ടോ? പുതുതെന്നല്ല, പുത്ത്. ഞാനെപ്പോഴും പുത്തുവെന്നാണ് യൂസ് ചെയ്യാറ്. അപ്പോൾ വിഷ്ണു കല്യാണം കഴിഞ്ഞുകൊണ്ടൊക്കെ എന്നോട് പറയുന്നു, നീ അത് പുത്ത് എന്ന് പറയുന്നു, പുതുതെന്നല്ലേ പറയുന്നത്. എനിക്കറിയില്ല, ലോപിച്ചു പോയി എനിക്ക് പുത്തുവെന്നായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇന്ന് നമ്മൾ എന്താ ഷൂട്ട് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്കറിയാലോ ഞാൻ എൻ്റെ നാട് മലപ്പുറത്ത് വളാഞ്ചേരിയാണ്. പക്ഷേ അച്ഛൻ എടപ്പാളാണ്, നീലിയാട് എന്ന് പറയും. അപ്പോൾ അവിടെ കുമരനെല്ലൂർ എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. അവിടെ ഒരു ചിക്കൻ കിട്ടുന്ന കടയുണ്ട്. ചിക്കനും മട്ടനും ഉണ്ട്, ഭയങ്കര ഫേമസ് ആണ്. കുറച്ച് വ്ളോഗേഴ്സൊക്കെ ഓൾറെഡി അത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുമരനെല്ലൂർ ചിക്കൻ എന്നാണ് ഞാനതിന് പറയാറ്. കടയ്ക്ക് പ്രത്യേകിച്ച് പേരൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അവിടുത്തെ ദേവേട്ടൻ എന്ന് പറയും. ദേവേട്ടനും എൻ്റെ അച്ഛനും ഒരുമിച്ച് പഠിച്ചതാണ്. അപ്പോൾ പുള്ളി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു ചിക്കൻ മട്ടനൊക്കെ ഇങ്ങനെ കൊത്തി കുത്തി അരിഞ്ഞിട്ടുള്ള ഒരു സംഗതി ഉണ്ട്. അപ്പോൾ അവിടുത്തെ ചിക്കൻ ഭയങ്കര ടേസ്റ്റ് ആണ് കേട്ടോ. ഞാൻ ലൈഫിൽ കഴിച്ചിട്ടുള്ള ഏറ്റവും ടേസ്റ്റിയസ്റ്റ് ആയിട്ടുള്ള ചിക്കനാണത്. അവിടെ പൊറോട്ടയും കിട്ടും, നമുക്ക് അവിടെ പോയിരുന്നു കഴിക്കാം, വാങ്ങിച്ച് വീട്ടിൽ വന്നിട്ടും കഴിക്കാം. ചിക്കൻ ഇങ്ങനെ പൊടി പൊടിയായിട്ട് അരിഞ്ഞിട്ടുണ്ടായിരിക്കാം. അപ്പോൾ എന്തായാലും കുറേ അത് കഴിക്കണം എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കണം. അതിൻ്റെ റെസിപ്പി ഒന്നും കറക്റ്റായിട്ട് എനിക്ക് അറിഞ്ഞുകൂടാ. അവരുടെ ഒരു ട്രേഡ് മാർക്ക് ആയതുകൊണ്ട് അവർ ഷെയർ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം കഴിച്ച ടേസ്റ്റിൽ നിന്ന് അമ്മയും അച്ഛനും കൂടെ പറയുന്നു ഇങ്ങനെയാണ് അത്രേ അത് ഉണ്ടാക്കുകയെന്ന്. അപ്പോൾ അവർ പറഞ്ഞ പോലെ നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം എത്രണ്ട ടേസ്റ്റ് വരുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ. സക്സസ് ആവുകയാണെങ്കിൽ നിങ്ങൾ ഓരോരുത്തരും അത് ഉണ്ടാക്കണം എന്ന് ഞാൻ പറയുന്നു. അപ്പോൾ പോയ സാധനം നിങ്ങളുണ്ടോ? എന്താണ് ഇത്, ചെവിയൊക്കെ അടിച്ചു പോകുന്നു. ഇവിടെ വളരെ കുറച്ച് ആൾക്കാരാണ് ഉണ്ടോ ബൈക്ക് വാങ്ങിക്കുള്ളൂ, അത്രയും ബൈക്കിനെ പറ്റിയിട്ട് പാഷനേറ്റ് ആയിട്ടുള്ള ആൾക്കാർ. യാ, അപ്പോൾ നമുക്ക് ചിക്കൻ ഉണ്ടാക്കാൻ പോവാം. വിഷ്ണു ഡിഷും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ മാത്രമാണെന്ന് കുക്കിങ്ങിലോട്ട് കിടക്കുന്നത്. വിഷ്ണുവിൽ നിന്ന് ഞാൻ ഒരു റെസ്റ്റ് കൊടുത്തിരിക്കുകയാണ്, കാരണം വിഷ്ണുവിന് കുറച്ച് ജോലി കാര്യങ്ങൾ ബാക്കി വെച്ചിട്ടുണ്ട്. സോ ലെറ്റ്സ് ഗോ. കണ്ടോ വിഷ്ണു ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ ദേ പറഞ്ഞതുപോലെ വിഷ്ണു ദേ ഡിഷ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഡിഷ് വാഷർ നാട്ടിൽ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ, അതെനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനിന്ന് ഉച്ചയ്ക്ക് കഞ്ഞി ഉണ്ടാക്കിയതാണ്. സ്റ്റൗ ഫുൾ വൃത്തിയേടായി, കുക്കർ ഫുൾ വൃത്തിയേടായി. എനിക്കൊരു പുതിയ കുക്കർ വാങ്ങിക്കണം, ബിക്കോസ് ഇത് അലുമിനിയം ആണ്. ഇവിടെ അങ്ങനെ ആ ശരി, കുക്കർ വാങ്ങിക്കാനല്ലേ നമ്മൾ പോയത്? ഇന്ന് നമ്മൾ ഇന്ത്യൻ കടയിൽ പോയി കുക്കർ വാങ്ങിക്കാനാണ് പോയത്, പക്ഷെ കുക്കർ മാത്രം വാങ്ങിയില്ല. എന്താണ് ബ്രോ? അപ്പൊ അതെ, ഇതൊന്നും മാറ്റണം. ഇവിടെ എപ്പോഴും കുക്കർ കിട്ടില്ല, പക്ഷെ ഞാനാണെങ്കിൽ എപ്പോഴും കുക്കർ കേട് വരുത്തിക്കൊണ്ടേയിരിക്കും. അപ്പോ ഇതേ നമ്മൾ വാങ്ങിച്ച ചിക്കൻ കാര്യങ്ങളൊക്കെ. അപ്പൊ നമ്മുടെ ഇന്നത്തെ ചിക്കനിൽ നമുക്ക് ആകെ ചെറിയ ഉള്ളിയും കുറച്ച് തക്കാളിയും മാത്രമേ ആവശ്യമുള്ളൂ. തക്കാളി ശരിക്കും ആവശ്യമുള്ളൂ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഞാനിത് കഴിക്കുമ്പോൾ എനിക്കൊരു തക്കാളിയുടെ ചോയ അതിലിങ്ങനെ ഫീൽ ചെയ്യാറുണ്ട്. സോ ഞാൻ ഇന്ന് തക്കാളി ഇടുന്നു. ഞാൻ നിങ്ങൾക്ക് പുതിയൊരാളെന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തു കേട്ടോ, ഇതുവരെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചിട്ടില്ല. ഈ ഇരിക്കുന്ന ആശാന കണ്ടോ, ഈ മുടിയനല്ല, ഇവൻ, ഈ കുറുമ്പൻ. ഇവന്റെ പേരാണ് കുഞ്ഞാപ്പു. ഇവന്റെ പിന്നിലെ കഥ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പൊ കുഞ്ഞാപ്പു ആക്ച്വലി എന്റെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ്. എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കുഞ്ഞാപ്പു. ഞാൻ 12th standard പഠിക്കുമ്പോൾ ഞാൻ വാങ്ങിച്ചതാണ്. എടപ്പാള് ഒരു കടയിൽ പോയി കഴിഞ്ഞപ്പോൾ കുഞ്ഞാപ്പുവിനെ കണ്ടു. ഞാനും അർജുൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഫ്രണ്ട് ഉണ്ട്, ഞങ്ങൾ രണ്ടുപേരും കൂടെ പോയിട്ട് ഞാൻ അവനെ കണ്ടു വാങ്ങിച്ചു.
എനിക്ക് ഭയങ്കര ഇമോഷണൽ അറ്റാച്ച്മെന്റ് ആണ് കുഞ്ഞാപ്പുവിന്റെ അടുത്ത്. എനിക്ക് അറിഞ്ഞൂടാ 12th സ്റ്റാൻഡേർഡ് തൊട്ട് എൻ്റെ ഒപ്പം കൂടിയതാണ്. ഇപ്പൊ ഏകദേശം കുറെ വർഷങ്ങളായി കുഞ്ഞാപ്പു എൻ്റെ ഒപ്പം. കുഞ്ഞാപ്പു ഇല്ലാത്തൊരു ദിവസം പോലും എനിക്ക് ആലോചിക്കാൻ പറ്റില്ല. എനിക്ക് ഒന്ന് കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് കുറെ ഡിഫിക്കൽട്ട് ടൈംസ് ഒക്കെ ഉണ്ടായിരുന്നു എനിക്ക്. അപ്പൊ ആ സമയത്തൊക്കെ ഞാൻ കുറെ കുഞ്ഞാപ്പുവിനോട് ഒറ്റയ്ക്ക് സംസാരിക്കുമായിരുന്നു. നിങ്ങൾ പ്രിയാന്താന്ന് വിചാരിക്കുന്നത് നിങ്ങൾ എല്ലാവരും ചെയ്യുന്ന പരിപാടി തന്നെയായിരിക്കും. അപ്പോൾ എൻ്റെ എല്ലാ ഫേസസും കണ്ട ഒരാളാണ് കുഞ്ഞാപ്പു. അതുകൊണ്ട് തന്നെ ഇങ്ങോട്ട് വരുമ്പോഴും എനിക്ക് കുഞ്ഞാപ്പൂനെ മിസ് ചെയ്യാൻ പറ്റില്ലായിരുന്നു. സോ ഞാൻ ബാഗ് പാക്ക് ചെയ്തപ്പോൾ ഫസ്റ്റ് പാക്ക് ചെയ്തായിരുന്നു കുഞ്ഞാപ്പൂനെ. കുഞ്ഞാപ്പൂനെ മാത്രം എനിക്ക് ആർക്കും കൊടുക്കാനോ കോംപ്രമൈസ് ചെയ്യാനോ. കുഞ്ഞാപ്പൂവിന് ഒരു കുഞ്ഞു മുണ്ടുണ്ട് അതിൻ്റെ താഴെ. അതൊക്കെ ഒരു ദിവസം മിസ്സിംഗ് ആയിട്ട് എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. ഇതാ വരുന്നു കേട്ടോ. അപ്പോൾ അതാണ് കുഞ്ഞാപ്പൂൻ്റെ ബാക്കിലെ കഥ. അപ്പോൾ രോഹിത്തില്ലേ, രോഹിത്ത് എൻ്റെ അടുത്ത് പറയും, ഒരു 8-9 വർഷം മുന്നേ എടപ്പാളിലെ ഒരു കടയിലിരിക്കുമ്പോൾ കുഞ്ഞാപ്പു വിചാരിച്ചിട്ടുണ്ടായിരിക്കോ 8 വർഷം കഴിഞ്ഞ് ആംസ്റ്റർഡാമിലാണ് കുഞ്ഞാപ്പുവിൻ്റെ ബാക്കി ജീവിതം എന്ന്. അപ്പോൾ ഞാൻ കുഞ്ഞാപ്പിനെ നിങ്ങൾക്ക് ഒന്നും കൂടെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതെ, ചിക്കൻ നമ്മൾ വാങ്ങിയിട്ടുണ്ട്. ഇത് നമ്മൾ കുഞ്ഞു 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 പീസായിട്ട് കൊത്തി അരിയാണ് വേണ്ടത്. എനിക്ക് അറിഞ്ഞൂടെ ഭീഷണം എത്രണ്ട് കുഞ്ഞു പീസായിട്ട് അരിയാൻ പറ്റുന്ന. ആ പക്ഷേ അതെനിക്ക് ബുദ്ധിമുട്ടായിരിക്കുമോ? താൻ അങ്ങനെ അങ്ങനെ അരിയാതെ കൊത്താൻ പറ്റില്ലേ? അത് ഒരു പ്ലേറ്റിൽ പരത്തിട്ടിട്ട് വെച്ചു. പക്ഷെ അത് കട്ടാവില്ലല്ലോ. പക്ഷെ ഇത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കില്ല ഇങ്ങനെ കുഞ്ഞതായിട്ട് അരിയാൻ? ആ പറ്റുന്ന അത്രത്തെ കുഞ്ഞതായിട്ട് അരിഞ്ഞാൽ ബാക്കി അങ്ങോട്ട് കൊത്തിക്കോ. ഓക്കെ. സോ ഇപ്പൊ സമയം എത്രയെന്നറിയോ? ഇപ്പൊ സമയം 8:30. 8:30 ഈ വെളിച്ചം. സൂര്യൻ ഇങ്ങനെ അസ്തമിച്ചു തുടങ്ങുന്നു. ഇതാണ് എൻ്റെ ബാൽക്കണിയിൽ നിന്ന് നോക്കുമ്പോൾ ഉള്ള വ്യൂ. ഇവിടെ ഒരു കനാലുണ്ട് കണ്ടോ. സോ ഇവിടെ ചിക്കൻ കട്ട് ചെയ്യൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. അത് തീർച്ചയോ? സോ ചിക്കൻ കട്ട് ചെയ്യൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. കുഞ്ഞാപ്പൂനെ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് നമ്മുടെ മെയിൻ ആള് കുഞ്ഞാപ്പൂ. കുഞ്ഞാപ്പൂ ഇല്ലാത്തൊരു ജീവിതം എനിക്ക് ആലോചിക്കാൻ പറ്റില്ല. കൊത്താൻ പഠിപ്പിച്ചെടുത്ത് ഇടങ്ങാറായിരുന്നാ തോന്നുന്നത്. ശബ്ദം കയറി ഒരു സാധനം സംസാരിക്കാൻ പറ്റുന്നില്ല. ഇതല്ല ഈസി മറ്റേ കട്ട് ചെയ്യുന്നതിനെക്കാളും. അപ്പൊ അവിടെ ഭയങ്കര കൊത്തലും ചീറ്റലും ഒക്കെയാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു നിങ്ങളോട് സംസാരിക്കാൻ ബാൽക്കണിയിൽ വന്നിരുന്നിട്ട് ചെറിയ ഉള്ളി നന്നാക്കാന്ന്. എന്റെ വീഡിയോയിൽ ആരോ കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇവിടെ ഉഴുന്ന് കിട്ടുമെന്ന്. ഇവിടെ ഞാൻ പറഞ്ഞല്ലോ എല്ലാ സാധനവും കിട്ടും. ഇവിടെ കിട്ടാത്ത ഒരേ ഒരു സാധനം കൊടംപുളി ആയിരുന്നു. പക്ഷെ റീസെന്റ്ലി നമ്മൾ കൊടംപുളി കിട്ടുന്ന സ്ഥലവും കണ്ടുപിടിച്ചു. എന്നോട് അമ്മ പറയാറുണ്ട് നമ്മൾ ഈ ചെറിയ ഉള്ളി നന്നാക്കുമ്പോൾ വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ആവുന്നു. പക്ഷെ എനിക്ക് അതിനേക്കാളൊക്കെ എളുപ്പം ഇങ്ങനെ അങ്ങോട്ട് ഇവിടെ സാധനം ഇങ്ങനെ അങ്ങോട്ട് നന്നാക്കുന്നതാണ്. അപ്പൊ ഇവിടെ ചെറിയ ഉള്ളി ഫ്രോസൺ ആയിരുന്നു കിട്ടുക ആദ്യം. ഇപ്പോഴാണ് ചെറിയ ഉള്ളി ഈ ഒരു അവസ്ഥയിൽ കിട്ടി തുടങ്ങിയത്. ഇന്ന് എനിക്ക് കറിവേപ്പിലയും കിട്ടിയത് ഫ്രഷ് ആയിട്ടുള്ളത്. കറിവേപ്പിലൊക്കെ ഫ്രോസൺ ആണ് ഇവിടെ കിട്ടാറ് കേട്ടോ ആക്ച്വലി. പിന്നെന്തായിരുന്നു, ഇന്ന് ഞാൻ സിക്ക് ലീവ് ആയിരുന്നു. ഇന്ന് എനിക്ക് രാവിലെ എണീറ്റപ്പോ വലിയ സുഖം ഉണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ ഇന്ന് ലീവ് എടുത്തിട്ട്, എനിക്ക് യൂഷ്വലി ഫ്രൈഡേ ഒഴിവാണല്ലോ, ഫ്രൈഡേ ഞാൻ വർക്ക് ചെയ്യാറില്ല. പക്ഷെ ഇന്ന് ലീവ് എടുത്തിട്ട് ഞാൻ നാളെ വർക്ക് ചെയ്യാം എന്ന് പറഞ്ഞു. സോ നാളെ എനിക്ക് ഓഫീസിൽ പോകണം. നെതർലൻഡ്സിൽ പിന്നെ സിക്ക് ലീവ് ആക്ച്വലി അൺലിമിറ്റഡ് ആണ് കേട്ടോ. നമുക്ക് നമ്മുടെ മുതലാളികൾക്ക് നമ്മളെ ക്വസ്റ്റ്യൻ ചെയ്യാൻ പാടില്ല എന്തുകൊണ്ടാണ് സിക്ക് ലീവ് എടുക്കുന്നത്. 40 hours വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് 28 days ആണ് എനിക്ക് തോന്നുന്നു ലീവ്. അപ്പൊ അതിന് കറസ്പോണ്ടിംഗ് ആയിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. ഞാനിപ്പോൾ 32 hours അല്ലേ വർക്ക് ചെയ്യുന്നത്. സോ അത്രയാണ് എന്റെ ആനുവൽ ലീവ് വരിക. അതിന്റെ പുറമെയാണ് എന്റെ സിക്ക് ലീവ് വരുന്നത്. സിക്ക് ലീവ് ഇത്ര എണ്ണേ ഒരു വർഷം എടുക്കാൻ പാടും അങ്ങനെയൊന്നുമില്ല. ഇറ്റ്സ് അൺലിമിറ്റഡ്, എത്ര സിക്ക് ലീവ് വേണമെങ്കിലും നമുക്ക് എടുക്കാം. പക്ഷെ ഒരു സിക്ക് ലീവിൽ കൂടുതൽ എത്രയും നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന്റെ എന്തെങ്കിലും പ്രൂഫ് കൊടുക്കേണ്ടി വരും. അതും വളരെ റയറായിട്ട് അവർ ചോദിക്കുകയൊക്കെ ഉള്ളൂ. സിക്ക് ലീവ് അത്ര ക്വസ്റ്റ്യൻ ചെയ്യാൻ പാടാത്തൊരു സാധനമാണ്. പിന്നെ നമുക്കിപ്പോൾ ജോലിയിൽ എന്തെങ്കിലും സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു കൗൺസിലറുടെ എടുത്തിട്ട് പോയിട്ട് നമുക്ക് സ്ട്രെസ് ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ കമ്പനി നമുക്ക് ആ സ്ട്രെസ് ഒഴിവാകാൻ വേണ്ടിയിട്ടുള്ള ഒരു പീരീഡ് നമുക്ക് അവർ പെയ്ഡായിട്ടുള്ള ലീവ് പോലെ തന്നെ തരണം. ലൈക്ക് ഒരു 1 month, 1.5 months അങ്ങനെയൊക്കെ നമുക്ക് നമ്മുടെ സ്ട്രെസ്സിന്റെ ഒരു ലിമിറ്റ് അനുസരിച്ചിട്ട്. അപ്പൊ അങ്ങനെയൊക്കെയാണ് പട്ടാമ്പി റെയിൽവേ സ്റ്റേഷൻ ഉണ്ടായത്. ഇന്നലെ രാത്രി ഒരു 1:30 ആയി കഴിഞ്ഞപ്പോ ഉണ്ടല്ലോ ഈ ഫ്ലാറ്റിന്റെ അവിടുന്ന് ഭയങ്കര ചീറുന്ന ഒരു ശബ്ദം എനിക്ക് അറിഞ്ഞൂടാ. നമുക്കിങ്ങനെ ഞാൻ ഫസ്റ്റ് വിചാരിച്ചു എന്തോ പക്ഷിയുടെ ശബ്ദമാണെന്നോ. കാരണം ഇപ്പൊ നമ്മൾ അറിയുന്ന തന്നെ സമ്മർ ആവുകൊണ്ട് നമ്മൾ ഈ ജനലൊക്കെ തുറന്നിടുമല്ലോ.
അതുകൊണ്ടാണ് നമ്മൾ അറിയുന്നത് ചെയ്യുന്നത്. അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നില്ല ഈ ശബ്ദം നമ്മൾ അറിയാനുള്ള ചാൻസ് ഉണ്ടെന്ന്. ഞാൻ അപ്പൊ ഓടി പുറത്ത് വന്ന് നോക്കിക്കഴിഞ്ഞപ്പോ കുറച്ച് പേരൊക്കെ പുറത്ത് വന്നിട്ട് ശ്രദ്ധിക്കുന്നുണ്ട് എന്താ ശബ്ദം എന്ന്, പക്ഷെ മനസ്സിലായില്ല എന്താന്നുള്ളത്. അപ്പൊ ഞാൻ വിചാരിക്കായിരുന്നു ഐ മിസ് കേരള, നാട്ടിലാണെങ്കിൽ അപ്പൊ തന്നെ പോയിട്ട് എന്താണ് സംഗതി എന്നൊക്കെ അറിഞ്ഞിട്ട് വരായിരുന്നു. പക്ഷെ ഇത്ര നേരമായിട്ട് പറയാൻ പറ്റിയില്ല എന്തായിരുന്നു ആ ശബ്ദം എന്ന്. ചിലപ്പോ വല്ല ചെക്കന്മാരും കഞ്ചാവ് പിടിച്ചൊരു ശബ്ദം ഉണ്ടാക്കുന്നതായിരിക്കും കേട്ടോ. അപ്പൊ ഇനി എന്തായാലും ഞാൻ ഉള്ളി നന്നാക്കട്ടെ. ഓക്കെ, നമ്മുടെ ഇന്നത്തെ ചിക്കൻ ഉണ്ടാക്കാൻ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ആണ് ആവശ്യമുള്ളൂ. മെയിൻ ആയിട്ടുള്ള സാധനമാണ് ചെറിയ ഉള്ളി. ചെറിയ ഉള്ളി കുറച്ച് അധികം വേണം. പിന്നെ നമുക്ക് വേണ്ടത് എന്താണ്, ചില്ലി ഫ്ലേക്സ് ഇല്ലേ, ചതച്ച മുളക്. ഇനിയിപ്പോ ചില്ലി ഫ്ലേക്സ് ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് മുളക് മിക്സിയിലിട്ടിട്ട് അങ്ങോട്ട് ബാക്ക് റിവേഴ്സ് അടിച്ചിട്ട് ചതച്ചെടുത്താൽ മതി. പിന്നെ കറിവേപ്പില, പിന്നെ തക്കാളിയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് തക്കാളി, മഞ്ഞപ്പൊടി, ഉപ്പ്, ബസ് കഴിഞ്ഞു. വേണമെങ്കിൽ കുറച്ച് നാരങ്ങ നീര്. പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ചിക്കനാണ്, ഭയങ്കര ടേസ്റ്റ് വേണം കേട്ടോ. ഇതുവരെ ഞാൻ ഉണ്ടാക്കി നോക്കിയിട്ടില്ല ഇങ്ങനെ, പക്ഷെ ഞാൻ ഉദ്ദേശിച്ച ചിക്കൻ ആവുകയാണെങ്കിൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. സോ വിഷ്ണു ദേ ചിക്കൻ കട്ട് ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട്. ഇതിൽ ജസ്റ്റ് കുറച്ച് മഞ്ഞപ്പൊടിയും ഉപ്പൂടിട്ട് മിക്സ് ചെയ്യേ വേണ്ടു. ഇത് കഴിഞ്ഞിട്ട് വിഷ്ണുവിന് ജോലി എടുക്കാൻ പോകണം. സോ നമുക്ക് മഞ്ഞപ്പൊടിയും ഉപ്പൂടാം. ഓക്കെ, എൻ്റെ സ്റ്റവിൻ്റെ അവസ്ഥ കണ്ടോ, കഞ്ഞിവെള്ളം പോയതാണ്. ഇത് നന്നാക്കി എടുക്കൽ ഇനി ഒരു ഒരു വർഷത്തെ മെനക്കെട്ട പണി. എനിക്ക് ആലോചിക്കാൻ വയ്യ, വിഷ്ണു ചെയ്തോളെന്ന് വിചാരിക്കാം. അയ്യോ, ഉള്ളി നന്നാക്കി ഞാൻ ക്ഷീണിച്ചു. ഞാൻ ഉള്ളി നന്നാക്കണം. എൻ്റെ ഒപ്പം ദീപചേച്ചിനെ വിളിച്ചിട്ട് കുറേ പേര് ചോദിക്കുന്നുണ്ട്, അയ്യോ ദീപചേച്ചി എവിടെയാണ് എവിടെയാണ്. ദീപചേച്ചി നാട്ടിൽ തന്നെയാണ്, പുള്ളിക്കാരിക്ക് വരാനുള്ള ഉദ്ദേശം എന്നുണ്ട് തോന്നുന്നില്ല. പക്ഷെ സൂൺ നെക്സ്റ്റ് ഒരു 2-3 weeks പുള്ളിക്കാരി എത്തേണ്ടതാണ്. അപ്പൊ ഇനി അതും ക്യാൻസൽ ചെയ്യരുത്, വന്നേ പറ്റൂ എന്നുള്ളത് പറയാൻ വേണ്ടി ഞാൻ വിളിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സോ നമ്മൾ ഉള്ളി നന്നാക്കി കഴിഞ്ഞു. ഇത് ഇത്ര ഉള്ളി വേണം കേട്ടോ, കുറച്ചധികം ഉണ്ട്. ഇത് നമുക്കിനി മിക്സിയിലിട്ടൊന്ന് ചതച്ചെടുക്കാം. ഇനി നമുക്ക് നമ്മുടെ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ഇത് ആക്ച്വലി ഭയങ്കര എളുപ്പത്തിൽ ഭയങ്കര പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറിയാണ്. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എല്ലാ കുക്കറി വ്ളോഗ്സിലും ക്യാപ്ഷൻ തന്നെയായിരിക്കും എളുപ്പത്തിൽ വീട്ടിൽ ഉപയോഗിക്കാൻ പറ്റുന്ന സാധനങ്ങൾ വെച്ചിട്ടുണ്ടാക്കാമെന്ന്. പക്ഷേ ഇത് സത്യമായിട്ടും അങ്ങനെ തന്നെയാണ് കേട്ടോ. നമുക്ക് പെട്ടെന്ന് ഈ ചെറിയ ഉള്ളി ഒന്ന് ചതച്ചിട്ട് എടുക്കാം. ഈ പാത്രം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, ആൽബർട്ടൈൻ എന്നുള്ളത്. പിന്നെ കോക്കനട്ട് ഓയിലാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അതേ നമ്മൾ ഉള്ളി ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് നമ്മൾ ആ പാൻ വെച്ചിട്ട് അതിലോട്ട് കറിവേപ്പില ഇടുക വേണ്ടത് കേട്ടോ. ഈ കറിവേപ്പില എനിക്ക് ഫ്രഷ് ആയിട്ടുള്ളത് കിട്ടി. ഇത് എപ്പോഴും ഇങ്ങനെ കിട്ടാറില്ല, പക്ഷേ ഇന്ന് കറിവേപ്പില കിട്ടിയപ്പോൾ ലോട്ടറി അടിച്ച ഫീൽ ആയിരുന്നു അതുകൊണ്ട്. അപ്പോൾ അതേ കോക്കനട്ട് ഓയിൽ ഒഴിച്ചതിന് ശേഷം ഈ ടിഷ്യൂവിൽ ഞാനത് മറ്റേ കഴുകി വെച്ചതായിരുന്നു. നിങ്ങൾ വിചാരിച്ചിട്ടുണ്ട് അവൻ കളയാനുള്ള ടിഷ്യൂ ആണല്ലേ, നെവർ. അപ്പോൾ നമ്മൾ കറിവേപ്പിലിട്ട് അതൊന്ന് ജസ്റ്റ് വാടി വരുന്ന സമയത്ത് നമ്മൾ ഇതിലോട്ട് ഉള്ളി ഇടുക. ഉള്ളി ഭയങ്കരമായിട്ട് അങ്ങോട്ട് വാടി ഒരു വിധമാവണമെന്നില്ല, ജസ്റ്റ് ഒന്നിങ്ങനെ അതിൻ്റെ ആ പച്ചമണം പോയി. കുറച്ച് ഉപ്പിട്ടിട്ട് വേണം വഴറ്റാൻ വേണ്ടിയിട്ട് കേട്ടോ, അല്ലെങ്കിൽ ഉള്ളിയിലോട്ട് ഉപ്പ് പിടിക്കില്ല എന്ന് വീണത്തേക്ക് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഉപ്പിട്ടിട്ട് ഉള്ളി വഴറ്റുക, കുറച്ച് നേരം വഴറ്റുക. വഴറ്റി കഴിഞ്ഞിട്ട് കുറച്ച് എണ്ണ കുറവ് തോന്നുന്നുണ്ടോയെന്നുണ്ടെങ്കിൽ ഇടയ്ക്കൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് എണ്ണ ആഡ് ചെയ്യുക കേട്ടോ. അപ്പോൾ വഴറ്റി കൊണ്ടുവരാം. ഇത് ഞാൻ ആക്ച്വലി ഒരു ടേസ്റ്റ് റീക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, എത്ര സക്സസ്ഫുൾ ആകുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ എന്നാലും സംഗതി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ആ ഒരു എക്സാക്ട് ടേസ്റ്റ് എനിക്ക് റീക്രിയേറ്റ് ചെയ്യാൻ പറ്റിയില്ല, പക്ഷേ എന്നാലും അടിപൊളിയായിരുന്നു. അപ്പോൾ ഉപ്പിട്ടിട്ട് വേണം എപ്പോഴും ഉള്ളി വഴറ്റാൻ. വീണ ചേച്ചി ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കാറുള്ളതാണ് കേട്ടോ. അത് ഉള്ളിയുടെ ഇത് വന്നിട്ട് കണ്ണ് സ്ഥൈര്യലി നമുക്ക് ഡോറടക്കാം കേട്ടോ. ഇല്ലെങ്കിൽ ഈ ഉള്ളിയുടെ മണം, മസാലയുടെ മണമൊക്കെ, അതിൽ മസാലയൊന്നുമില്ല, മണമൊക്കെ ജാക്കറ്റിൽ പോയി പിടിച്ചു. നാളെ ഞാൻ ഓഫീസിൽ പോകുമ്പോൾ എന്നോട് ചോദിക്കും, നീ കഴിച്ചത് മറ്റേ ചിക്കൻ കുമരത്തിൽ ചിക്കൻ ആണെന്ന്. നമുക്ക് നെക്സ്റ്റ് ഇടേണ്ടത് ചില്ലി ഫ്ലേക്സ്. ഇത് അധികം വേണ്ട കേട്ടോ, നമ്മുടെ എരിവനുസരിച്ച്. എനിക്ക് ആക്ച്വലി നല്ല എരിവ് പറ്റും, പക്ഷെ ഞാൻ പറഞ്ഞല്ലോ ഭയങ്കര എരിവൊക്കെ കഴിക്കുന്നുണ്ട്, എനിക്ക് വയറ് കുറച്ച് അപ്സെറ്റ് ആവാൻ തുടങ്ങിയിട്ടുണ്ട്. സോ ഇപ്പൊ ഞാൻ ഇതെല്ലാം കുറച്ച് ടേക്ക് അറിയാറുണ്ട്. കുറച്ച് ഒരു ഭംഗിക്ക് ഞാനിപ്പോ ഒരു 2 spoon ഇടുന്നുണ്ട്. ഇതേ അപ്പം നമ്മുടെ ഉള്ളി ഒന്ന് നന്നായി വാടി വന്നിട്ടുണ്ട്. ഇതിൽ പച്ചമുളകിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ, വേണമെങ്കിൽ 1-2 മറ്റേ വെളുത്തുള്ളി ഇടാം. അപ്പോൾ ഇതൊന്ന് വാടി വന്ന സമയത്ത് നമ്മൾ മഞ്ഞപ്പൊടിയും ഉപ്പും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് വെച്ച ചിക്കൻ നമ്മൾ ഇതിലേക്ക് ഇടുക ചെയ്യുന്നത്. ഞാൻ പറഞ്ഞല്ലോ കാല് മാത്രം ഞാൻ മുറിച്ചിട്ടില്ല, അത് എനിക്കങ്ങനെ മുറിച്ച് കാണുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇനി ഇത് നമുക്ക് നന്നായി മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. നമ്മൾ ചിക്കനിൽ ഓൾറെഡി ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു, പിന്നെ നമ്മൾ ഉള്ളിയിലും ഇട്ടു. ഇനി നമുക്ക് ഇതൊന്ന് ജസ്റ്റ് കുക്ക് ആവാൻ തുടങ്ങിയതിന് ശേഷം നമുക്കിനി ആവശ്യമുണ്ടെങ്കിൽ ഉപ്പിട്ടാൽ മതി. മഞ്ഞപ്പൊടി ഇട്ടു. എന്തൊരു സാധനം ഉണ്ടായിരുന്നു എല്ലാം വിശ്വാസം. ഇതാട്ടോ നമ്മൾ വാങ്ങിച്ച പുതിയ ടി വി.
അപ്പൊ നമുക്ക് വിഷ്ണുവിനെ പോയിട്ട് ഒന്ന് ശല്യപ്പെടുത്താൻ പറ്റുമോ നോക്കിയിട്ട് വരാം. ഓക്കെ, ഇതാണ് ഞാൻ വിഷ്ണുവിന് കൊടുത്ത ഗിഫ്റ്റ് ആനിവേഴ്സറിക്ക്. ഞാൻ ഒരു തവണ കാണിച്ചായിരുന്നു, പക്ഷെ വിഷ്ണു ഇവിടെ ഇരുന്ന് ഞാൻ കാണിച്ചായിരുന്നില്ല. ആ കേട്ടണം നിൽക്കൂ കുഞ്ഞ, നല്ല കുറച്ച് വെളിച്ചം വന്ന് കാണിക്കാനായിരുന്നു. ഹൗ ഈസ് യുവർ ജോലി ഗോയിങ്? കുറേ ജോലിയുണ്ട്, കുറേ ജോലിയുണ്ട്. മോണിറ്റർ ഞാൻ കൊടുത്ത ഗിഫ്റ്റ് ആണേ, ഈ ഹെഡ്സെറ്റ് ഞാൻ കൊടുത്താണ്, ഈ ലാപ്ടോപ്പ് ഞാൻ കൊടുത്താണ്. ഇതില് പിന്നെ ഞാൻ എന്താ ആലോചിക്കാറെങ്കിൽ, ഇതിൽ ഇഷ്ടം പോലെ കോളംസ് ഉണ്ട് താഴെ. അപ്പോ കിച്ചണിൽ ഓൾറെഡി സ്ഥലക്കുറവുണ്ടെങ്കിൽ ഗ്രൈൻഡറും മിക്സി ഒക്കെ ഇങ്ങോട്ട് മാറ്റാലോ. വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ അബൌട്ട് ദാറ്റ്? എടുത്തോണ്ട് വരും, ഞാൻ വെക്കട്ടെ വേടാ. സീരിയസ് ആയിട്ടാണ്? ഇന്ന് ഇന്ത്യൻ സ്റ്റോർ പോയപ്പോ മറ്റേ നേന്ത്രപ്പഴവും കിട്ടിയായിരുന്നു, പിന്നെ പച്ചക്കായും കിട്ടിയിരുന്നു. പച്ചക്കായ ഞാൻ ഇവിടെ ആൽബർട്ടൈനിലൊക്കെ കാണാറുണ്ട് കേട്ടോ, എന്നാലും അവിടെ കണ്ടപ്പോ ഒരു കൗതുകം. ഇത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രക്രിയയാണ്. വി ഷുഡ് നോട്ട് സ്കിപ്പ്. നമ്മൾ വെച്ചിട്ട് അവസാനം ഇളക്കാമെന്ന് വിചാരിക്കരുത്, കാരണം മടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ തുറന്നിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. തുമ്മൽ കേട്ടോ, എന്റെ ഇല്ല കേട്ടോ പ്രശ്നം. കേട്ടോ, ഇതാ ഞാൻ പറഞ്ഞ കുഞ്ഞാപ്പൂന്റെ മുണ്ട്. ഇതൊന്നും നഷ്ടപ്പെടുന്ന എനിക്ക് ആലോചിക്കാനേ പറ്റില്ല. കുഞ്ഞാപ്പൂന് ഒരു കമ്പനി കൊടുക്കാൻ വേണ്ടിട്ട് ഞാൻ നെയ്ത്തന്റെ അടിച്ചു മാറ്റി കൊടുന്നതാണ് കേട്ടോ ഈ മുടിയനെ. നെയ്ത്ത് വരുമ്പോ ഞാൻ തോൽപ്പിച്ചേക്കും, അല്ലെങ്കിൽ പുള്ളി എടുത്തോണ്ടായിരുന്നു. ചിക്കൻ ഒന്ന് വേവുന്ന സമയം കൊണ്ട് നമുക്ക് തക്കാളി എടുത്ത് ഇവിടെ ആക്ച്വലി നമ്മൾ ഇങ്ങനെ വീട് വാങ്ങിക്കില്ലേ, അല്ലെങ്കിൽ റെന്റിന് എടുക്കില്ലേ, നമ്മൾ ആദ്യം എടുത്തിരുന്ന ഫ്ലാറ്റ് മറ്റേ ഫ്ലാറ്റില്ലേ, അത് ഫുള്ളി ഫർണിഷ്ഡ് ആയിരുന്നു. അപ്പൊ അതില് നമ്മൾ ഫ്ലാറ്റ് എടുക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും നമുക്ക് ഫ്ലാറ്റിന്റെ ഒപ്പം തന്നെ കിട്ടുമായിരുന്നു. പക്ഷെ ഈ തവണ ഈ ഫ്ലാറ്റ് എടുത്തു കഴിഞ്ഞപ്പോ എന്താ പറയാ, ഒന്നും ഉണ്ടായിരുന്നില്ല, ജസ്റ്റ് ഈ ഫ്ലാറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ എങ്ങനെയൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിലും ഫ്ലാറ്റിന്റെ ഒപ്പം ഉള്ളതായിരിക്കും കിച്ചൺ കേട്ടോ. ഇപ്പൊ നമ്മൾ വീട് വാങ്ങിക്കുകയാണെങ്കിലും കിച്ചൺ ഇൻക്ലൂഡഡ് ആയിരിക്കും. ഫ്രിഡ്ജ്, ഡിഷ് വാഷർ ചിലപ്പോഴേ ഉണ്ടായിട്ടുള്ളൂ, പക്ഷെ ഫ്രിഡ്ജ്, ഓവൻ അതൊക്കെ ഇൻക്ലൂഡഡ് ആയിരിക്കും. അപ്പോ ഇവിടെ നമ്മൾ ഈ ഫ്ലാറ്റിക്ക് മൂവിങ് ചെയ്ത് കഴിഞ്ഞപ്പോ ഇവിടെ കിച്ചൺ ഉണ്ടായിരുന്നു, ബാക്കി സാധനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ നമ്മൾ ഈ ഫ്ലാറ്റ് എടുക്കാൻ റീസൺ എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ ഫ്ലാറ്റ് എടുക്കുമ്പോക്ക് നമുക്ക് ഷുവർ ആയിരുന്നു നമ്മൾ എന്തായാലും ഇനി കുറച്ച് കാലം നെതർലൻഡ്സിൽ ഉണ്ടായിരിക്കും, നമുക്ക് ഇവിടെ ഇപ്പോ വീട് വാങ്ങിക്കാനുള്ള പ്ലാനൊക്കെ ഉണ്ട്. അപ്പോ ഒറ്റയടിക്ക് നമ്മൾ വീട് വാങ്ങിച്ച് ഫുൾ സാധനം വാങ്ങിക്കുന്നതിനേക്കാളും നല്ലത് ഇടയിൽ ഒരു ഇന്റർമീഡിയറ്റ് സ്റ്റോപ്പ് എടുത്തിട്ട് അതിന്റെ ഫ്ലോറിങ് ചെയ്ത് നമ്മളാണ്, പെയിന്റ് നമ്മളാണ്. അപ്പൊ ഈ ഫ്ലോറിംഗ് ഒക്കെ നമുക്ക് എടുക്കാം കേട്ടോ, നമുക്ക് പോകുമ്പോൾ നമുക്കത് സെല്ല് ചെയ്യാം വേറൊരാൾക്ക്. പിന്നെ ഡൈനിങ് ടേബിള്, സോഫ, ടി വി ഇതൊക്കെ നമ്മൾ വാങ്ങിച്ചു, പക്ഷെ കൗച്ച് ഞാൻ മാറ്റും. അപ്പൊ നമുക്ക് ഇനി വീട് നമ്മൾ വാങ്ങിക്കുമ്പോ ഈ സാധനങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് എടുത്ത് അങ്ങോട്ട് കൊണ്ടുപോയാൽ മതി. എല്ലാം പുതിയത് കട്ടില്ല, അതൊക്കെ നമ്മൾ വാങ്ങിച്ചല്ലോ. അപ്പോ നമുക്ക് അത്ര വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് അത്യ സ്ട്രെച്ച് മാറി കിട്ടും. അപ്പൊ അതൊരു പോയിന്റ് ബി നോട്ടഡ് ആണ്. ഇതിനെന്തോ നമ്മൾ പറയൂലോ, അതായത് സ്റ്റീമിന് ചൂട് കൂടുന്നതിന് ലാറ്റന്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ തോന്നുന്നു. വിഷ്ണു ആയോ, ഞാൻ ചപ്പാത്തിയും പൊടിയും ഇവിടെ കൊണ്ടുവന്നിരട്ടെ, ഇവിടെ കൊണ്ടുവന്നിരട്ടെ. ഓൾമോസ്റ്റ് കഴിഞ്ഞു, നീ തിളച്ചാ മതി. ഇങ്ങോട്ട് കൊണ്ടുവരണോ? വിഷ്ണു ഇതുവരെ ജ്ഞാനപ്രകാശം കണ്ടിട്ടില്ല എന്നുള്ള സത്യം ഞാൻ എന്നാണ് കേട്ടോ തിരിച്ചറിയുന്നത്. വിഷ്ണു യൂഷ്വലി ഈ സമയത്ത് വന്നിട്ട് പഴയ സിനിമയല്ലേ, അരക്കള്ളൻ, മുക്കാൽക്കള്ളൻ, അങ്ങനെ പ്രേം നസീറിന്റെ അടൂർ ബാസി, ആ സമയത്തുള്ള സിനിമകളാണ് വെക്കുക കേട്ടോ. ഇതിപ്പോ പുറത്ത് സമയം ഒരു 9:30 അല്ലെങ്കിൽ ചിലപ്പോൾ അതിലും കുറച്ച് കൂടുതലായിട്ടുണ്ടായിരിക്കും. നമ്മുടെ ചിക്കൻ ഉണ്ടോ നല്ലോണം തയ്ച്ച് കഴിയും, ഈ ഒരു കളർ തന്നെയായിരുന്നു എനിക്ക് ആക്ച്വലി വേണ്ടത്. പക്ഷെ തക്കാളി ഞാൻ കുറച്ച് അത്ര എണ്ണമില്ല കേട്ടോ, കുറച്ച് തക്കാളി കുറയ്ക്കാം. കഴിക്കാൻ
അപ്പോൾ ഇതേ നമ്മുടെ ചിക്കൻ റെഡിയായി വന്നിട്ടുണ്ട്. ഇതിലോട്ട് ലേശം കറിവേപ്പിലയും വെളിച്ചെണ്ണയും ചേർത്തിട്ട് ഒന്ന് റെഡിയാക്കി എടുക്കുക. ചപ്പാത്തി കുഴയ്ക്കുന്ന എപ്പോഴും ഇഷ്ടമാണ്, എനിക്ക് പറ്റിയ പണിയല്ല അത്. നമ്മുടെ ചിക്കൻ കറി എന്തായാലും സക്സസ് ആയിരുന്നു. കാരണം ഞാൻ പുറത്തുപോയ സമയത്ത് വിഷ്ണു അതെടുത്ത് കഴിച്ച് ഭയങ്കര അടിപൊളിയാന്ന് പറയുന്നുണ്ടായിരുന്നു. ക്യാമറ വന്നാൽ പുള്ളി കംഫർട്ടബിൾ ആവാത്തതുകൊണ്ട് കഴിക്കുമ്പോൾ ഞാൻ ശല്യപ്പെടുത്തണ്ടല്ലോ എന്ന് വിചാരിച്ചു. സോ ഞാൻ ജസ്റ്റ് ക്യാപ്ചർ ചെയ്തോന്നേ ഉള്ളൂ. എനിക്ക് കഴിച്ചിട്ട് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ഞാൻ ഇതുവരെ ഫുഡ് ബ്ലോഗ്സ് അങ്ങനെ ചെയ്യാത്തതുകൊണ്ട് എനിക്ക് അറിഞ്ഞുകൂടാ കഴിച്ച് ടേസ്റ്റ് പറയുന്നതാണോ അല്ലാതെ പറയുന്നതാണോ നിങ്ങൾക്ക് ഇഷ്ടമെന്ന്. അപ്പോൾ ചിക്കൻ കറി മാത്രമാണ് ആദ്യം കഴിച്ചത്. ഇനി നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കണം. ചപ്പാത്തി എപ്പോഴും രണ്ടുപേര് ചേർന്ന് ഉണ്ടാക്കുന്നതുകൊണ്ട് എനിക്ക് എളുപ്പം തോന്നാറ്. കാരണം ഞാൻ തന്നെ രണ്ടും കൂടെ ചെയ്യുമ്പോൾ അത് കരിഞ്ഞു പോകാറുണ്ട്. പക്ഷേ എന്നാലും വിഷ്ണുവിന് ഭയങ്കര വർക്ക് ലോഡുള്ള ദിവസം ഞാൻ ചെയ്യാറുണ്ട്. ഇന്നിപ്പോൾ വിഷ്ണു പറഞ്ഞു വിഷ്ണു ഹെൽപ്പ് ചെയ്യാമെന്ന്. അപ്പോൾ ഞാൻ ദേ കുളിച്ച് റെഡിയായി വന്നു. നമ്മളിനി കഴിക്കാൻ പോവാണ്. എന്നെനിക്ക് ഒരു ഡ്രിങ്കിൻ്റെ റെസിപ്പിയും കൂടെ പറഞ്ഞതാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? എന്തേ നോക്കാം. വിഷ്ണു സൈഡിലിരുന്ന് തന്നെ നോക്കാം. അപ്പോൾ നമുക്കിനി കഴിക്കാം. എന്നിട്ട് നമുക്കൊരു ഡ്രിങ്കും കൂടെ ഉണ്ടാക്കാം. ഓക്കെ, ഡ്രിങ്കിൻ്റെ പേരാണ് സൺസെറ്റ് ഡ്രിങ്ക്. ഇത് ഞാൻ ഉണ്ടാക്കിയതല്ല, യൂട്യൂബിൽ നിന്ന് കണ്ടുപിടിക്കുന്നതാണ്. സോ എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഭയങ്കര എളുപ്പത്തിൽ ഉണ്ടാക്കുന്നതാണ്, കിടലൻ ടേസ്റ്റാണ് കേട്ടോ, ചുമ്മാ അറിയല്ല. അങ്ങനെ അതേ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു ഞാനിവിടെ പുറത്തുള്ള ചെയറിൽ വന്നിരിക്കുകയാണ് കേട്ടോ. വിഷ്ണു ഇനിയും ജോലി എടുക്കാനുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് കുറച്ചേരം കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞ ഡ്രിങ്ക് ഞാൻ നിങ്ങൾക്ക് കാണിച്ചിട്ട്. ഇവിടെ കണ്ടോ, ഇപ്പോഴും കംപ്ലീറ്റ്ലി ഇരുട്ടായിട്ടില്ല. ക്യാമറയിൽ കുറച്ചും കൂടെ ഡാർക്കായിട്ടാണ് കാണുന്നത്. പക്ഷേ ഇപ്പോഴും ചെറിയൊരു വെളിച്ചമുണ്ട് കണ്ടോ. ഇത് 11:30 സമയം. ഇപ്പോഴും കംപ്ലീറ്റ്ലി അങ്ങോട്ട് ഇരുട്ടായിട്ടില്ല. ഒരു 12:30 ഒക്കെ ആവും ശരിക്കും അങ്ങോട്ട് ഇരുട്ടാവാൻ. കണ്ടോ, രാവിലെ ഒരു 4:30 ആവുമ്പോൾ സൂര്യൻ ഉദിക്കും. 5:30 ആവുമ്പോൾ നോക്കിക്കഴിഞ്ഞാണ്ടല്ലോ നാട്ടിലല്ല 10:30 പോലെ ഇരിക്കും വെളിച്ചടിച്ചിട്ട്. അപ്പോൾ എന്തായാലും ഞാൻ കുറച്ച് നേരം ഇവിടെ പീസ്ഫുള്ളായിട്ട് ഇൻസ്റ്റഗ്രാമൊക്കെ നോക്കി നിങ്ങളുടെ മെസ്സേജിനൊക്കെ റിപ്ലൈ വന്ന് മെയിലൊക്കെ നോക്കി ഇരിക്കട്ടെ. അതിനുശേഷം നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ. അപ്പോൾ അതെ, ഞാൻ വാക്ക് പാലിച്ചില്ലാന്ന് പറയരുത്. നമുക്കിനി നമ്മുടെ ഡ്രിങ്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങളെ വേണ്ടു. അതായത് ഞാനൊരു ഗ്ലാസ്സിൽ ഇപ്പോൾ കുറച്ച് മിൻറ്റും ലൈമും അതിൻ്റെ തോലോടക്കനെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇത് വാട്ടർ മെലൺ ജ്യൂസ്, ഇത് ഓറഞ്ച് ജ്യൂസ്, പിന്നെ അത് ഐസാണ്, ഇത് പഞ്ചസാര, ഇത്രേ വേണ്ടു. ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട്. മൊഹീറ്റോ എന്നൊക്കെ ആണെങ്കിൽ നമുക്ക് പറയാം കേട്ടോ, നമ്മള് മഡ്ലർ കൊണ്ട് വേണമെന്ന് ചെയ്യാം. എന്റെ അതില്ലാത്തതുകൊണ്ട് മറ്റേ പിയർ ടീസ് ആയിട്ട് വെച്ചിട്ടാണ് ഞാൻ ചെയ്ത് ചെയ്യണം. ശരിക്കും മഡ്ലർ വേണം, ഇല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, ഗ്ലാസ് പൊട്ടു. അപ്പൊ ഇതിനെ നമ്മള് സൺസെറ്റ് ഡ്രിങ്ക് എന്നാണ് പറയാ. സൺസെറ്റ് ഡ്രിങ്ക് പറയാൻ കാരണം ആക്ച്വലി ഇത് നമ്മള് സണ്ണ് സെറ്റ് ചെയ്യുന്ന ആ ഒരു സമയത്ത് നമ്മൾ ഇത് കുടിക്കാൻ പാടുള്ളൂ. അല്ലാത്ത ഏത് സമയത്ത് നമുക്ക് വയറിളക്കം വേണം. അപ്പൊ ഇവിടുമ്പോ 11:30 ആണെന്നുള്ളൂ. അപ്പോൾ ആ സമയത്താണ് ഞാനത് കുടിക്കുന്നത്. അപ്പോൾ സൺസെറ്റ് ചെയ്യുന്ന സമയത്ത് മാത്രമേ കുടിക്കാൻ പാടുള്ളൂ കേട്ടോ. അല്ല ആ സമയത്ത് ഒരു കാരണവശാലും നിങ്ങളിത് രാവിലെ ഒന്നും കുടിക്കരുത്, ഭയങ്കര പ്രശ്നമാണ്. നമ്മളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മളിത് കുത്തി ചതച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോണത് നമ്മൾ ഇതിൽ കുറച്ച് ഐസ് ഫില്ല് ചെയ്യാണേ. ഇനി ചെയ്യുന്ന പ്രക്രിയയ്ക്ക് പ്രത്യേകിച്ച് എക്സ്പ്ലനേഷൻ ഒന്നും ആവശ്യമില്ലല്ലോ, എല്ലാവർക്കും മനസ്സിലാവും. നമ്മൾ അതിലോട്ട് ഓറഞ്ച് ജ്യൂസ് ഒഴിക്കുന്നു, പിന്നെ നമ്മൾ അതിൻ്റെ മുകളിലോട്ട് വാട്ടർമെലൺ ജ്യൂസ് ഒഴിക്കുന്നു. വെരി സിമ്പിൾ. നമ്മുടെ ഡ്രിങ്ക് ഇവിടെ റെഡിയായി. ഞാൻ എനിക്ക് വാട്ടർമെലൺ ഒഴിച്ചിട്ടില്ല കേട്ടോ, കാരണം എനിക്ക് വാട്ടർമെലൺ കുറച്ചൊരു അലർജിക്കാണ്. അപ്പം ഇതുകൊണ്ടാണ് ഇതിന് സൺസെറ്റ് ഡ്രിങ്ക് എന്ന് പറയുന്നത്. ഇത് ആക്ച്വലി ഇത്ര മിക്സ് ആവില്ല. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഉണ്ടാക്കിയ വീഡിയോ ഫോട്ടോ ഞാൻ സൈഡിൽ കൊടുക്കാം. ഇത് ഇങ്ങനെ ഒരു സൺസെറ്റിൻ്റെ ഒരു കളർ തരും, അതുകൊണ്ടാണ് സൺസെറ്റ് ഡ്രിങ്ക് എന്ന് പറയുന്നത്. നിങ്ങൾ വിശ്വസിച്ചിട്ടുണ്ടായിരിക്കില്ല എന്ന് എനിക്കറിയാം, ഞാൻ നേരത്തെ സൺസെറ്റിനെ പറ്റി പറഞ്ഞത്. എന്നാലും ഞാനൊന്ന് മേക്ക് ക്ലിയർ ചെയ്തേ ഉള്ളൂ. ഇപ്പം ഇവിടെ ചൂടായതുകൊണ്ട് ഞാൻ ഓരോ ദിവസവും എന്തെങ്കിലും ഒരു ഫ്രൂട്ടിൻ്റെ ഡ്രിങ്ക് ഞാൻ ട്രൈ ചെയ്യാറുണ്ട് കേട്ടോ, ടു കീപ് ആർ സെൽഫ് ഹൈഡ്രേറ്റഡ്. അപ്പോൾ ഞങ്ങളിത് പുറത്ത് പോയിരുന്ന ഇത് കുടിക്കുകയാണ്. എന്തായാലും എനിക്കൊരു കാര്യം മനസ്സിലായി, സ്റ്റവ് ക്ലീൻ ചെയ്യാൻ എൻ്റെ തലയിലായിട്ടുണ്ട്. അപ്പോൾ ഇത് പെട്ടെന്ന് കുടിച്ചിട്ട് ഞാൻ പോയി സ്റ്റവ് ക്ലീൻ ചെയ്യട്ടെ. നിങ്ങളുടെ മോട്ടിവേഷൻ കാരണമാണ് ഞാനിപ്പോൾ ഡെയിലി വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. താങ്ക് യു സോ മച്ച്. അപ്പോൾ എന്തായാലും എല്ലാവരും വീട്ടിൽ സേഫ് ആയിട്ടിരിക്കുക. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് എല്ലാവർക്കും കാണാം. അപ്പോൾ എല്ലാവരും ടാറ്റ, ബൈ ബൈ, ടേക്ക് കെയർ.